അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും മോഗ്ര വ്ളോഗ് എസ്റ്റേറ്റ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ബാലനാമൂർ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓൾ കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ AKDF ഒരു കിടിലും ഒരു എല്ലാവർക്കും ആവശ്യപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ നടന്ന ബാലനാമൂർ ജംഗ്ഷനിൽ AKDF നടത്തുവാണ്. സംഭവം ഇത്രയുള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫുഡ് കിട്ടാനൊന്നും വകുപ്പില്ല. അപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്തുവരുന്ന ലോറിക്കാർക്കും പിക്കപ്പ് ചെറിയ വാഹനങ്ങൾക്കും ഈ യാത്രക്കാർക്കും ഇപ്പം ഫുഡ് കിട്ടാൻ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് ഇപ്പം ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 15-ാമത്തെ ഘട്ടമാണ് AKDF ഈ ഒരു സംഭവം നടത്തുന്നത്. ഇന്ന് ഞായറാഴ്ച രാവിലെയും ഉച്ചയ്ക്കും കാട്ടക്കടയിലും വേറൊരിടത്തും ഇതുപോലെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ബാലരാമപുരം ജംഗ്ഷനിലാണ് ഇത് നടത്തുന്നത്. ഇതിപ്പോൾ ഓൾ കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. വാട്സപ്പും ഫേസ്ബുക്ക് മുതലായ ഇൻസ്റ്റാഗ്രാം മുതലായ കൂട്ടായ്മയാണ് ഈ ഒരു AKDF എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു സംഘടനയെ കുറിച്ച് അറിയായിരിക്കും. നമ്മൾ ഫാത്തിമ വർക്ക്ഷോപ്പിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലുള്ള ശ്രീനാഥ് ഏട്ടനാണ് ഇതിന്റെ ഒരു തിരുവനന്തപുരത്ത് ഒരു മെയിൻ അഡ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വഴിയാണ് നമ്മൾ ഇതറിഞ്ഞ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സഹായമാണ്. ഇപ്പം ലോങ് ഡ്രൈവ് ചെയ്തു വരുന്നവർക്ക് ഇന്ന് ശനിയാറും വാരാന്ത്യ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫുഡ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഹോട്ടലുകളും ഇല്ല, കടകളില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഫുഡ് കൊടുക്കുന്നത് അവർക്ക് വലിയൊരു സഹായം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനും ചെയ്യുന്ന ഈ AKDF ഓൾ കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സിന് നമ്മുടെ മോഗ്ര വ്ളോഗേഴ്സിന്റെ ഒരു സൈൻ ഹാറ്റ്സ് ഓഫ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു AKDF നടത്തുന്ന ഈ ഒരു കാര്യം ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നും നമ്മൾ കാണാറില്ല. കാരണം ഇവരെ അധികം പ്രൊമോഷൻ നടത്താറ് ഇവരുടെ തന്നെ ഫണ്ടാണ്. ഇവർ തന്നെ പൈസ സ്വരൂപിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ആരും ഫോട്ടോയോ വീഡിയോ എടുത്തൊന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞത്. എന്തായാലും ഇവർ ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ളവരെ കൂടെ അറിയിക്കണം. കാരണം എല്ലാവർക്കും ഇതൊരു പ്രചോദനമാണ്. ഇപ്പം നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാര്യം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുക. ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്നൊരു വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവർക്ക് ഈ ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് അറിയണമെന്ന് കരുതി അതിനാണ് ഈ വീട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. 5 മണിക്ക് വൈകുന്നേരം 5 മണിക്കാണ് ഇവിടെ വന്നത്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വാഹനങ്ങളിൽ ഫുഡ് കിട്ടാതെ വന്നിട്ടുണ്ട്. ഡ്രൈവർമാർ ലോങ് ഓടിക്കുക വരുന്ന ലോറിക്കാരും പിക്കപ്പ് വാഹനങ്ങളും ഒക്കെ അതിൽ ഫുഡ് കിട്ടാതെ വലഞ്ഞു വന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അവരുടെ മുഖത്ത് കണ്ടൊരു പുഞ്ചിരി, അതിലാണ് കാര്യം. അല്ലാതെ നമുക്ക് പൈസ കിട്ടുന്നതിൽ അതിലൊന്നുമല്ല കാര്യം. ഇവരുടെ തന്നെ ഫണ്ടാണ്. സോ ഈ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടെ പൈസ സ്വരൂപിപ്പിച്ചാണ് ഈ ഒരു നടത്തുന്നത്. അപ്പം ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡ്രൈവർമാരും എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പുഞ്ചിരി. നമ്മളിപ്പോൾ ഈ സമ്പൂർണ്ണ ലോക്കുകളല്ല ശരി ഞങ്ങൾ നോക്കുന്നത്. ആ 2 ദിവസം ഹോട്ടലുകളില്ലാത്ത കാരണം ദൂരയാത്രയിൽ വരുന്ന ഡ്രൈവർമാർക്കും അതിലെ യാത്രക്കാർക്കും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഫുഡ് കിട്ടണം. അപ്പം നമ്മൾ ഇന്ന് തമ്പാനൂരും ഉണ്ടായിരുന്നു, രാവിലെ തമ്പാനൂരും ഉച്ചയ്ക്ക് നമ്മൾ ഹൈവേയിലും ആയിരുന്നു ചെയ്തത്. ഇതിപ്പോ 15-ാം ഘട്ടമാണ് സാറേ. തിരുവനന്തപുരം ഫുള്ളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും കവർ ചെയ്ത് ഇതിപ്പോ 15-ാമത്തെ സ്ഥലമാണ് നമ്മൾ ചെയ്യുന്നത്. സംഘടനയുമായി ബന്ധപ്പെട്ട സ്നേഹസ്പർശത്തിന്റെ ഭാഗമായിട്ട് ദൂരസ്ഥലങ്ങളിൽ വരുന്ന ഡ്രൈവർമാർക്കും അതിലെ സഹയാത്രികർക്കും ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്കുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകുക എന്നൊരു പരിപാടിയുമായി ഇന്ന് 15-ാമത്തെ അല്ലേ 15-ാമത്തെ മൊത്തം ബാലാമരിച്ച് സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ സംഘാടകർക്കും സ്നേഹസ്പർശനമായി ബന്ധപ്പെട്ട് കിട്ടാറുണ്ട്.
കേരള ഡ്രൈവർ ഫ്രീക്കൻസ് എന്ന ഫേസ്ബുക്ക് സംഘടനയുടെ തിരുവനന്തപുരം യൂണിറ്റ് നടത്തുന്ന സ്നേഹസ്പർശ എന്ന പരിപാടിയുടെ 15-ാം ഘട്ടമാണ് ഇന്ന് ഇവിടെ പാതിരാമുറ ജംഗ്ഷനിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 14 ഘട്ടവും വിജയകരമായി തന്നെ തിരുവനന്തപുരത്തെ ഫ്രീക്കന്മാർക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 15-ാം ഘട്ടവും വിജയകരമായിട്ട് നടത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരയാത്ര കഴിഞ്ഞു വരുന്ന ഇന്നിപ്പോൾ ശനി ഞായർ ലോക്ക്ഡൌൺ ആണ് തിരുവനന്തപുരം. തിരുവനന്തപുരമല്ല കേരളമെമ്പാടും. അപ്പോൾ ഹോട്ടലും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ദൂരയാത്ര ചെയ്ത് വരുന്ന ഡ്രൈവർമാർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരുവനന്തപുരം ഫ്രീക്കന്മാർ പരിപാടിയെ കാണുന്നത്. തിരുവനന്തപുരം ഫ്രീക്കന്മാർ തുടങ്ങി വെച്ച പരിപാടി ഇന്ന് കേരളമെമ്പാടും AKDF-ലെ ഫ്രീക്കന്മാർ വഴിയോരങ്ങളിൽ ഫുഡുമായിട്ട് വഴിയാത്രക്കാരെയും ഡ്രൈവർമാരെയും കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ AKDF ഈ സ്നേഹസ്പർശം പരിപാടി വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രീക്കന്മാരെ സംഘടിതമായിട്ടാണ് ഇന്നിവിടെ പാലക്കാട് നമ്മൾ ഒരു വൈകുന്നേര സമയത്ത് ഫുഡ് വിതരണം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം പാലക്കാട് മെസ്സേജ് വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ആകാശിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാ ഫ്രീക്കന്മാരും കേരളത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. എല്ലാ ഫ്രീക്കന്മാരും നല്ല കട്ട സപ്പോർട്ടാണ്. അഡ്മിൻ അനന്തു പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ജിഷ്ണു, എക്സിക്യൂട്ടീവ് മെമ്പർമാർ ആയതർസ് വെലപ്പുശാല, വിനോദ കാട്ടാക്കട തുടങ്ങിയ മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫണ്ട് നിങ്ങൾ തന്നെ സ്വരൂപിക്കുന്നതാണ്? ഫണ്ടെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ്. എല്ലാ ശനി ഞായറും നടക്കും. ഇന്ന് 15-ാമത്തെ പ്രാവശ്യമല്ലേ? 15-ാമത്തെ ഇന്ന് 400 പൊതിയോളം ും തമ്പാനൂരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛാമാരെ, ഇപ്പൊ ഏകദേശം കൊണ്ടുവന്ന ഫുഡൊക്കെ തീരാറായി, ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് വന്നോണ്ടിരിക്കുന്നു. വരുന്നവർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഫുഡും വെള്ളവും ഒക്കെ. അപ്പൊ എന്തായാലും AKDF ഇവർ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളെ വീണ്ടും അടുത്തുള്ളണ്ടേ അധ്വാനം അധ്വാനം ഇപ്പോൾ മച്ചാമാരെ, AKDF ഇന്ന് നടത്തിയ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദീർഘദൂരം യാത്ര ചെയ്ത് വരുന്ന ലോറി, നമ്മളെ ചെറിയ ചെറിയ വാഹനങ്ങൾ, അതിലെ ഡ്രൈവേഴ്സിന് ഫുഡ് കൊടുക്കുക. ഈ വാരാന്തി ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഹോട്ടലില്ല, ഒന്നുമില്ല. അപ്പം വിശന്ന് വലിഞ്ഞ് വരുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഒരു AKDF എന്ന് പറയുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. നമ്മളെ ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം കട്ടക്ക് സപ്പോർട്ടുള്ള ഗ്രൂപ്പാണ് AKDF എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല, അധികം പ്രൊമോഷൻ ചെയ്യുന്നില്ല. ഫോട്ടോയോ ഫേസ്ബുക്ക് ഒന്നും ഇട്ട് ഫോട്ടോയും വീഡിയോസും ഒന്നും ഫേസ്ബുക്ക് ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പ്രൊമോഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീനാഥേട്ടനെ നമ്മൾ വിളിച്ചിട്ട് ഈ കാര്യം അറിഞ്ഞപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് യൂട്യൂബിൽ എടുത്ത് ഇത് ഒരുപാട് പേര് അറിയണം. കാരണം ഈ കൂട്ടായ്മ, വാട്സപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മ ചുമ്മാ
സംസാരിക്കുന്നവരെ ബസിന്റെ കാര്യങ്ങളും ഈ വലിയ വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുവല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. AKDF എന്ന് പറഞ്ഞത് ഒരു കേരളം മൊത്തം അറിയപ്പെടുന്ന സംഘടനയാണ്. ചെറുതാണെങ്കിലും വലിയൊരു കൂട്ടായ്മയാണ് അവർ. 14 ജില്ലകളിലും അവർക്ക് ഗ്രൂപ്പുണ്ട്. ഓരോ ജില്ലയ്ക്കും അഡ്മിൻമാരുണ്ട്. ഇവരെ എല്ലാവരുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇവരെ അധികം പ്രൊമോഷൻ ചെയ്യുന്നില്ല. ഇവർ ഇവരുടെ തന്നെ കൂട്ടായ്മയിലൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പം അവരുടെ കുറച്ച് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞത് ശ്രീനാഥേട്ടൻ വഴിയാണ്. നമ്മൾ പാത്തുന്ന വർക്ക്ഷോപ്പിലെ ശ്രീനാഥേട്ടൻ വഴിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞ് ഇത് അറിഞ്ഞ ഉടനെ നമ്മൾ ഈ ഇന്ന് ഞായറാഴ്ച 5 മണിക്ക് നമ്മളവിടെ എത്തിയിട്ടും ഈ അവർ ഫുഡ് കൂടെ തുടങ്ങിയായിരുന്നു. നമ്മുടെ ബാലരാമപുരത്തെ SI ആണ് ഇന്നത്തെ ഒരു സംഭവം. ഇത് 15-ാം ഘട്ടമാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ഫുഡ് കൊടുക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ SI ആണ്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സജീവം.